Hi friends, ellavarkum nammude pudhiya oru video ilekku swagatham. Innu nammal thayaarakkunnathu nalla super tasty aayittulla oru cutlet aanu. Appo nammal sadharana chicken cutlet alle beef okke aanu thayaarakkunnathu. Adil ninnu korchu vyathyasthamayittu nalla tasty aayittulla oru kappa cutlet aanu nammal thayaarakkunnathu. Appo namukku ee cutlet enginaanu thayaarakkunnathu nokkam. Appo njan ivide cutlet thayaarakkan vendi oru medium size ulla oru kappa aanu eduthirikkunnathu. Aa tholiyokke kalanjittu nannayittu onnu ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം പിന്നെ നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടി കപ്പ എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് അളിഞ്ഞു പോകുന്ന കപ്പ എടുക്കാത്തതാണ് നല്ലത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടിരിക്കുന്നത് ഇനി നമുക്കിത് അടുപ്പേൽ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കരുത് ഇതൊന്ന് വേകാറാകുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളൂ ഇല്ലേ ഇത് വെന്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു സവാള പൊടി പൊടിയായിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ കപ്പ ഈ സമയത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് വേകുന്ന കപ്പയായിരുന്നു അപ്പോൾ ഇത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാനിവിടെ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം വലിയൊരു പണിയൊന്നുമില്ല ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കാരണം നമ്മൾ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ വാടി കിട്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടിയും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്കൊരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് അപ്പോൾ നമുക്ക് മുളക് പൊടി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിലേക്ക് കുരുമുളക് പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗരം മസാല നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മീറ്റ് മസാല ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിലും കൂടുതൽ ടേസ്റ്റാണ് ഇനി ഈ പൊടികളൊക്കെ ഇട്ട ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുകളോ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഈ കപ്പയൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ കപ്പയും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം അപ്പോൾ എന്തെങ്കിലും കട്ടയൊക്കെ ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ കപ്പ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദാ മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട്ലറ്റ് പൊട്ടിപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്കൊരു കോട്ടിംഗ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദാ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൈദയിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ മുട്ട താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മുട്ട അടിച്ചെടുത്തിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ലൂസാക്കി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം അപ്പോൾ ഇതിന് ഒരുപാട് കട്ടി വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ റെഡിയാക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ കൊണ്ട് 11 കട്ട്ലറ്റിനുള്ള റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിലൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുമില്ല, സാധാരണ ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിലേക്ക് ബ്രെഡ് പൊടിച്ച് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് റസ്ക് ആണുള്ളതെങ്കിൽ റസ്ക് ഒന്ന് പൊടിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും നമുക്കിതിലേക്ക് കോട്ടിങ്ങിന് വേണ്ടി എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു കട്ട്ലറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ടെടുക്കണം. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു കൈ വെച്ചിട്ട് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിയൊന്ന് തട്ടിക്കളഞ്ഞിട്ടും കൂടെ വേണം എടുക്കാൻ. അപ്പോൾ എണ്ണയിലിടുമ്പോൾ കരിയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിം, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊന്നായി വന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ഓൾറെഡി നന്നായിട്ട് ഉള്ളിലുള്ളതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറം മാത്രം നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും കട്ട്ലറ്റിനൊക്കെ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ചാലും ഒരുപാട് എണ്ണ കുടിക്കുക. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് രണ്ട് വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. കപ്പ കൊണ്ട് നമ്മളെപ്പോഴും സാധാരണ ചിക്കൻ കട്ട്ലറ്റ് അല്ലെങ്കിൽ ബീഫ് കട്ട്ലറ്റൊക്കെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കട്ട്ലറ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ കപ്പയൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ച് തരാം. അപ്പോൾ ഉള്ളിലൊക്കെ ഇത് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കട്ട്ലറ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കപ്പ കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ ഇനിയും നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.